ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ അനുഗ്രഹീതരെ, ലോകം മുഴുവൻ കൊറോണ വൈറസിൻ്റെ വ്യാപനം മൂലം മരണത്തിൻ്റെയും രോഗത്തിൻ്റെയും ഭീതിയിൽ ആണ്ടിരിക്കുമ്പോൾ വഴിവിളക്ക് നീട്ടി നമ്മുടെ പ്രിയ അച്ഛന്മാർ അനേകരുടെ ഹൃദയങ്ങൾക്ക് സ്വാന്തനവും ആശ്വാസവും പ്രത്യാശയും നൽകുന്ന ഈ ഉദ്യമം എന്തുകൊണ്ടും പ്രശംസനീയമാണ്. വചന വീഥി ഒരുക്കി നമുക്ക് ഈ പ്രതിസന്ധിയെ അതിജീവിക്കാം എന്ന് പ്രത്യാശിക്കാം. എൻ്റെ പ്രിയ വിദ്യാർത്ഥികളും സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമായ ഈ നേതൃത്വം നൽകുന്ന അച്ഛന്മാരുടെ പ്രവർത്തനത്തിന് എല്ലാ വിജയാശംസകളും നേരുന്നു. അവരുടെ പ്രവർത്തനത്തെ ഞാൻ ശ്ലാഘിക്കുന്നു, ആശംസകൾ നേരുകയും ചെയ്യുന്നു. ഇന്നത്തെ വേദവാചനയിൽ പുതിയ നിയമത്തിലെ പരിശുദ്ധനായ പൗലോസ് ലീഗ റോമർക്ക് എഴുതിയ ലേഖനം 4, 5, 6 അധ്യായങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ 5-ാമത്തെ അധ്യായത്തിൽ നിന്ന് 1-2 പ്രത്യേക ചിന്തകൾ നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരട്ടെ. 5-ാം അധ്യായത്തിൽ പരാമർശിക്കുന്ന 2 വ്യക്തികളുടെ പ്രവർത്തനം നമുക്ക് മനസ്സിലാകുവാൻ ഇന്ന് സംജാതമായ അവസ്ഥ പോലെ ഒന്ന് നമ്മുടെ അറിവിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്ന് ഒരു തരത്തിൽ പറയാം. ഒരുവനിൽ നിന്ന് ആരംഭിക്കുന്ന ചെറിയ ഒരു വീഴ്ച, ഒരു രോഗം, അത് ഭൂലോകത്തെ മുഴുവൻ, മനുഷ്യരാശിയെ മുഴുവൻ, കാലത്തിൻ്റെയും ദേശത്തിൻ്റെയും മറ്റ് അതിർത്തികളൊക്കെ അതിലംഘിച്ച് ലോകവ്യാപകമായി തീരുന്നത് എങ്ങനെയെന്ന് ഇന്ന് നമുക്ക് വ്യക്തമായിട്ടുണ്ട്. ആ അതേ ഒരു യാഥാർത്ഥ്യം തന്നെ പരിശുദ്ധനായ പൗലോസ് ലീഹായും ഈ ലേഖനത്തിലൂടെ, പ്രത്യേകിച്ച് ഈ 5-ാം അധ്യായത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. അവിടെ ഏക മനുഷ്യൻ മൂലം പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് വന്നു എന്ന് വ്യക്തമാക്കുകയാണ്. ആ ഏക മനുഷ്യൻ ആദാമാകുന്നു എന്ന് നമുക്കറിയാം. ആദാമെന്ന വാക്ക് അതിൻ്റെ അർത്ഥവും അത് പ്രതിനിധാനം ചെയ്യുന്നതും 2 തരത്തിലാണ്. 1, മനുഷ്യവർഗം ആരംഭിച്ച ഒരു വ്യക്തിയാണ് ആദാം എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. അതേപോലെ തന്നെ അത് ഒരു സമൂഹത്തെ മുഴുവൻ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ജനറിക്കായ ഒരു പേരും കൂടെയാണ്, മനുഷ്യൻ എന്നും മനുഷ്യർ എന്നും വേണമെങ്കിൽ അതിനെ വ്യാഖ്യാനിക്കാം, അങ്ങനെ അർത്ഥമാക്കാം. ദൈവം സൃഷ്ടിച്ചുണ്ടാക്കിയ ആദ്യ വ്യക്തി ചരിത്രത്തിലെ ആദാം, ദൈവം സൃഷ്ടിച്ച വ്യക്തികളായി അങ്ങനെ മനുഷ്യ സമുദായത്തെ മുഴുവനും റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു സ്വഭാവവും ആദാമിൽ ഉണ്ട്. ആദാം മൂലം ഏകനിൽ കൂടി ലോകത്തിലേക്ക് പാപവും മരണവും അതിനോട് ചേർന്നുള്ള മറ്റും എല്ലാം ലോകത്തിലേക്ക് വന്നു എന്ന് വ്യക്തമാക്കുകയാണ്. ആദാം ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചു. കൽപ്പന ലംഘനം മൂലം ശിക്ഷാവിധി ഉണ്ടായി, പാപമുണ്ടായി, അത് മരണത്തിലേക്ക് വഴിതെളിച്ചു. അപ്പോൾ ഒരുവൻ്റെ ദൈവത്തിൽ നിന്നകന്നുള്ള പ്രവർത്തനം അത് ലോകത്തെ മുഴുവൻ, ചരിത്രത്തെ മുഴുവനും നിർണായകമായി സ്വാധീനിക്കുന്നു. അതിൻ്റെ തിക്തഫലങ്ങൾ, അതിൻ്റെ തെറ്റായ ഭരണിത ഫലം ലോകത്തെ മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ്. യേശു ക്രിസ്തുവിനെക്കുറിച്ച് പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും 5-ാം അധ്യായത്തിൽ പറയുകയാണ് വരുവാനുള്ളവൻ എന്ന്. ആദാമിനെക്കുറിച്ച് പറയുമ്പോൾ വരുവാനുള്ളവൻ്റെ പ്രതിരൂപമായ ആദാം എന്നാണ്. അപ്പോൾ വരുവാനുള്ളവൻ യേശു ക്രിസ്തുവാണ്, യേശു ക്രിസ്തുവിൻ്റെ പ്രതിരൂപമാണ് ആദാം. എന്നാൽ 2-ാമത്തെ മനുഷ്യനായ മനുഷ്യവർഗത്തിൻ്റെ എല്ലാ കാലത്തെയും ഉത്തമ പ്രതിനിധിയായ യേശു ക്രിസ്തുവിൽ കൂടെ
ദൈവകൃപ ലഭിക്കുന്നു, പാപമോചനം ലഭിക്കുന്നു, നീതീകരണം ലഭിക്കുന്നു. മനുഷ്യർ മുഴുവൻ ശിക്ഷയിൽ നിന്നും പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും അതിജീവിച്ച് പുതിയ പ്രത്യാശയുടെ തീരങ്ങളിലേക്ക് മനുഷ്യൻ്റെ ജീവിതം ഉയരുന്നു എന്നുള്ളതാണ്. നാം ഇന്നായിരിക്കുന്നത് ഒരു കൃപയുടെ വ്യാപാര കാലഘട്ടത്തിലാണ്. യേശുക്രിസ്തു മൂലം, വിശ്വാസം മൂലവും നാം ദൈവത്തിൻ്റെ കൃപയുടെ തണലിലാണ്. നമുക്ക് ദൈവം ക്രിസ്തുവിലൂടെ നല്ല പ്രത്യാശ നൽകിയിട്ടുണ്ട്. ദൈവ തേജസ്സിലാണ് നമ്മുടെ പ്രത്യാശ. ആ പ്രത്യാശ നേടുന്നത് കഷ്ടതയിലൂടെയാണ് എന്നുള്ള സത്യമാണ് യേശുവിൻ്റെ ജീവിതം വിളിച്ച് ഓതുന്നത്. പ്രത്യേകിച്ച് നോമ്പിൻ്റെ അവസാന ഭാഗമാവുമ്പോൾ കഷ്ടാനുഭവ ആഴ്ച, വിജയകരമായ ആ സന്തോഷം നൽകുന്ന ഉയർപ്പിലേക്ക് നമ്മെ നയിക്കുന്ന കഷ്ടാനുഭവ ആഴ്ചയിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. 5-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് പരിശുദ്ധനായ അപ്പോസ്തോലൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ കൽപ്പന ലംഘനം മൂലം മനുഷ്യവർഗത്തിന് മുഴുവൻ അപജയവും മരണവും പ്രതീക്ഷകൾ നഷ്ടപ്പെടുന്ന ഇരുളടഞ്ഞ ഒരു ഭാവിയാണ് സമ്മാനിച്ചതെങ്കിൽ, ക്രിസ്തുവിലൂടെ, യേശു ക്രിസ്തുവിലൂടെ അവൻ നേടിയ കഷ്ടതയിലൂടെയുള്ള സഹിഷ്ണുതയിലൂടെയുള്ള സിദ്ധതയിലൂടെയുള്ള നിത്യപ്രത്യാശ ലോകത്തിന് മുഴുവൻ സിദ്ധിക്കുകയാണ്. ആ പ്രത്യാശയാണ് നമുക്കും ഉള്ളത്. അപ്പോൾ നാം ഇന്ന് കടന്നു പോകുന്ന വിഷമകരമായ കഷ്ടതയ്ക്കപ്പുറത്ത് ക്രിസ്തു നൽകുന്ന പ്രത്യാശയും ക്രിസ്തു നൽകുന്ന ദൈവജയസിലേക്കുമുള്ള ആ ലക്ഷ്യം മുൻ നിർത്തിക്കൊണ്ട് നമുക്കിതിനെയൊക്കെ അതിജീവിക്കാൻ ദൈവം ശക്തി തരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ എല്ലാവരെയും സൗഖ്യപ്പെടുത്തുകയും ആ പ്രത്യാശയിലേക്ക് നയിക്കുകയും ചെയ്യട്ടെ.